ആരുമില്ലാത്ത നേരം ആഴിയിലാഴുന്ന നേരം ആരുമില്ലാത്ത നേരം ആഴിയിലാഴുന്ന നേരം തൃക്കൈകൾ നീട്ടി തുണയേകുവാനായി സ്നേഹമേ മനസാകണേ തൃക്കൈകൾ നീട്ടി തുണയേകുവാനായി സ്നേഹമേ മനസാകണേ ഈശോയേ മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവത്തിന് അനന്തമായിട്ടുള്ള സ്നേഹം ഈ ദിവസം നമ്മളിലേക്ക് വന്ന് നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെയും, വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. പ്രിയപ്പെട്ടവരെയും, വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ദൈവസ്നേഹം അവളുടെ സഹന ജീവിതത്തിലേക്ക് അവളെ നയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെയും, ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും കഷ്ടപ്പാടുകളും കുറവുകളും എല്ലാം ദൈവത്തോടുള്ള ആഴമായിട്ടുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധ കൊച്ചു ത്രേസ്യ ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുകയാണ്. ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയുവാനായിട്ടുള്ള ഒരു വഴിയാണ് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതെന്ന് കൊച്ചു ത്രേസ്യ പഠിപ്പിക്കുകയാണ്. അവൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എൻ്റെ ആദ്യ കാൽവെപ്പ് മുതൽ എൻ്റെ വഴിയിൽ റോസാ പുഷ്പങ്ങളെക്കാൾ കൂടുതലായി മുള്ളുകളാണ് ഞാൻ കണ്ടത്. അതെ, പീഡകൾ എന്നെ ആശ്ലേഷിക്കുവാൻ കൈകൾ വിരിച്ചു പിടിച്ചിരുന്നു. ആ കരങ്ങളിൽ ആഹ്ലാദപൂർവ്വം ഞാൻ അമർന്നു. കുരിശു വഴിയാണ് ഈശോ ആത്മാക്കളെ എനിക്ക് നൽകുവാൻ പോകുന്നത് എന്ന് അവിടുന്ന് വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ, അവൾ പറഞ്ഞു വെക്കുന്നത് അവളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ റോസാപ്പൂക്കളേക്കാൾ കൂടുതലായിട്ട് മുള്ളുകളാണ് അവൾ കണ്ടത്. ആ മുള്ളുകളെ അവൾ സ്നേഹത്തോടെ ആശ്ലേഷിച്ചു എന്ന് പറയുക. ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളാകുന്ന മുള്ളുകളെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം അവൾ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ഈശോനാഥൻ കുരിശിൽ മരിച്ചവനാണ്. ആ കുരിശിലെ ഈശോയോട് ചേർന്ന് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെയും കുരിശുകളെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെയും ഞാൻ ഏറ്റെടുക്കണം, അവയെ ആഞ്ഞു പുൽകണമെന്നുള്ള ആഴമായിട്ടുള്ളൊരു ചിന്ത വിശുദ്ധ കൊച്ചു ത്രേസ്യയിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന സഹനങ്ങളെ നമ്മൾ എപ്രകാരമാണ് സ്വീകരിക്കുന്നത് എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കുന്നത് നല്ലതാണ്. വേദനകളാകുന്ന സഹനങ്ങളെ, കുടുംബത്തിലെ ഒറ്റപ്പെടുത്തലുകളാകുന്ന സഹനങ്ങളെ, കുടുംബത്തിലെ ചില തകർച്ചകളാകുന്ന സഹനങ്ങളെ, ജീവിതത്തിൻ്റെ പല മേഖലകളിലുണ്ടാകുന്ന വേദനകളെയും സഹനങ്ങളെയും റോസാ പൂക്കളെ പോലെ സ്വീകരിക്കുവാനായിട്ട്, അവയെ ആഞ്ഞു പുൽകുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ സഹനങ്ങൾ മുഴുവനും ഈശോ അനുഗ്രഹങ്ങളാക്കി മാറ്റുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സഹനങ്ങളൊക്കെ അനുഗ്രഹങ്ങളായിട്ട് മാറണമെങ്കിൽ കൃപയുടെ നേർച്ചാലുകളായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ മാറണമെങ്കിൽ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആ അവയോരോന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ കൊച്ചു ത്രേസ്യയായ പോലെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ പൂർണ്ണമായിട്ടും ഈശോയോടുള്ള സ്നേഹത്തെപ്പറ്റി ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിച്ച് സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവെ ആരാധന, 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 ആരാധന. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും പൂർണ്ണമായിട്ടും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ജീവിതത്തിലെ സഹനങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, ഒറ്റപ്പെടുത്തലുകളെല്ലാം ഏറ്റെടുക്കുവാനായിട്ടുള്ള വലിയൊരു കൃപ ഇവർക്ക് നൽകണമേ. സഹനങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ആഞ്ഞു പുൽകുവാനും ആ സഹനത്തെ കൃപയുടെ നീർച്ചാലുകളാക്കി മാറ്റുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ സഹനങ്ങളും ഒറ്റപ്പെടുത്തലുകളും അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ ആശീർവദിക്കണമേ. കണ്ണുനീരൊഴുക്കുന്ന മക്കളെ, വേദനിക്കുന്ന മക്കളെ, ഹൃദയഭാരങ്ങളാൽ കഴിയുന്ന മക്കളെ ഈശോയെ അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം അവരിലേക്ക് ഒഴുക്കണമേ, കൃപയുടെ നിറവ് അവർക്ക് നൽകണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും
ആമേൻ.